നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചിന്താജനവുമിനെ ചവിട്ടി പുറത്താക്കണം എന്നുള്ള ആവശ്യം മുൻപ് തന്നെ ഉയർന്നു വന്നിട്ടുള്ളതാണ് അതിൻ്റെ ചില ലക്ഷണങ്ങളാണോ കണ്ടു തുടങ്ങുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട് അതായത് കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് വിവരക്കേട് പറയുന്നവരെ വിരമിക്കൽ പ്രായം നോക്കാതെ പുറത്താക്കണമെന്നാണ് സി പി കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ പ്രധാനമായും ഉയർത്തിയ പ്രസ്താവന അങ്ങനെ നോക്കിയാൽ ആദ്യം പുറത്തേക്ക് പോകുക ചിന്താജറവുമായിരിക്കും കാരണം കൊല്ലത്ത് പാർട്ടിയെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത് ചിന്താജറവുമാണ് ചിന്താജറവും പറഞ്ഞിട്ടുള്ള മണ്ടത്തരങ്ങളേക്കാൾ വലിയ മണ്ടത്തരങ്ങൾ പാർട്ടിയിൽ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് കാരണം വാതുറക്കുന്നത് മണ്ടത്തരം പറയാൻ മാത്രമാണ് ചിന്ത എന്നുള്ളത് ഈ പാർട്ടിയിലുള്ളവർ പോലും വിമർശിക്കുന്നതാണ് ഇനിയിപ്പോൾ ചവിട്ടി പുറത്താക്കുന്ന നീക്കത്തിലേക്ക് എങ്ങാനും കടന്നാൽ ചിന്താജറവും അവസാന അടവ് പയറ്റും ബേബി സഖാവിനെ വിളിച്ച് കരച്ചിലായിരിക്കും ഇത് മാത്രമല്ല കമ്പനികൾക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം പാർട്ടിയിൽ ഉയരുന്നുണ്ട് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ആര്യ രാജേന്ദ്രനെതിരെ ചില പ്രസ്താവനകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ആര്യ രാജേന്ദ്രനെ മേയറാക്കിയത് ഏറ്റവും വലിയ മണ്ടത്തരമായി പോയി എന്നുള്ള ഒരു വിമർശനം ഉയർന്നു വരുമ്പോൾ ആര്യ രാജേന്ദ്രൻ ഇതിലും വലിയ അടി ഇനി കിട്ടാനില്ല അതായത് ഈ സംഘാത്തികൾ ധാർഷ്ട്യം കാണിച്ച് പൊതുനിരത്തിലേക്ക് ഇറങ്ങി സി പി എമ്മുകാരി എന്നുള്ള ധാർഷ്ട്യം കാണിച്ചതോടെ ഇവരുടെ എല്ലാം കൊമ്പൊടിച്ചിട്ടുണ്ട് മലയാളികൾ സോഷ്യൽ മീഡിയയിൽ നമുക്കറിയാമല്ലോ ചിന്താ ജെറോമിനെയും പി പി ദിവ്യയെയും ആര്യ രാജേന്ദ്രന്റെയും ഒക്കെ തലവട്ടം കണ്ടാൽ തന്നെ ജനങ്ങൾ ട്രോളും അത്രത്തോളം ഈ വനിതാ നേതാക്കളെ കേരളം വെറുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇവർ ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് സ്ത്രീകളാണല്ലോ ഇവർ ഇവർ സ്ത്രീകൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് സ്ത്രീകളുടെ പ്രതിനിധികളായിട്ടാണല്ലോ ഇവരൊക്കെ അധികാര കസേരകളിൽ കയറിയിരിക്കുന്നത് പക്ഷേ ഈ സ്ത്രീകളെ കൊണ്ട് എന്ത് ഗുണമാണ് കേരളത്തിനുണ്ടായിട്ടുള്ള എന്നുള്ള ഒരു ചോദ്യമാണ് ഒരു ഉത്തരവും അതിനില്ല കാരണം ഒന്നും ഒരു പുണ്ണാക്കും ചെയ്യാൻ ഇവർക്കാർക്കും കഴിഞ്ഞിട്ടില്ല അധികാരത്തിൽ കയറി ഇരുന്ന് കുറെ വിവാദങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതല്ലാതെ ഇവരുടേതായിട്ടുള്ള എന്തെങ്കിലും നേട്ടം പറയാനായിട്ടില്ല അതിനെയെല്ലാം മലയാളികൾ ഏറ്റവും കൂടുതൽ ട്രോളി കൊല്ലുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കൊല്ലം ജില്ലയിൽ ഉയർന്നു വന്ന വിവരക്കേട് പറയുന്നവരെ വിരമിക്കൽ പ്രായം നോക്കാതെ പുറത്താക്കണമെന്ന് സമ്മേളനത്തിൽ ഉയർന്നു വന്ന വിമർശനം ഇപ്പോൾ സോഷ്യൽ മീഡിയ വലിയ ട്രോളാക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ചിന്താജറോമിന്റെ കസേരയായിരിക്കും ആദ്യം തെറിക്കുന്നത് എന്ന് ട്രോളന്മാർ പറയുകയാണ് ഇത് മാത്രമല്ല ഇ പി ജയരാജൻ ഇട്ടും ഒരു താങ് വന്നിട്ടുണ്ട് നേതാക്കൾ ആത്മകഥ എഴുതരുതെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദം ചൂണ്ടിക്കാട്ടി സമ്മേളനത്തിൽ പ്രതിനിധികൾ ആവശ്യപ്പെട്ടത് ഇത് മാത്രമല്ല സന്ദീപ് വാര്യരെ നല്ല സഖാവാക്കാൻ നോക്കിയെന്നും സന്ദീപ് കോൺഗ്രസിൽ ചേർന്നപ്പോൾ വർഗീയ പരസ്യം നൽകിയത് എന്തിനാണെന്നും ചോദ്യം ഇതെല്ലാം പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കിയെന്ന് തന്നെയാണ് ഇവർ പറയുന്നത് ഈ വിവരക്കേട് പറയുന്ന സഖാക്കളെ എത്രയും പെട്ടെന്ന് നന്നാക്കിയെടുക്കണം അല്ലെങ്കിൽ അവരെ അവരുടെ വിരമിക്കൽ പ്രായമൊന്നും നോക്കരുത് ചവിട്ടി പുറത്താക്കിയേക്കണം എന്നുള്ള ആവശ്യം വരുമ്പോൾ സി പി എമ്മിൽ ഇനിയിപ്പോൾ യുവനിര ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം എല്ലാം കണക്ക് തന്നെയാണ് എന്നാണ് സൈബർ ഇടത്തിൽ ഉയരുന്ന ട്രോളുകൾ ഇവർക്ക് മികച്ച ഒരു യുവനിര ഉണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ആരി ഇരിക്കുന്നു പി പി ദിവ്യയോ അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രനോ ചിന്താ ചെറോമോ പോട്ടെ ജെയ്സി തോമസോ എ റഹീം ഇവരെയൊക്കെയാണോ ഇവരുടെ യുവനിര കാരണം ഇവരുടെ വായിൽ നിന്ന് വരുന്നതും വർഗീയ പ്രസ്താവനകളാണ് ഇത് മാത്രമല്ല സി പി എമ്മുകാരായാൽ എന്തോ സാധാരണ മനുഷ്യർ സംസാരിക്കുന്നത് പോലെ സംസാരിക്കരുത് താത്വികമായിട്ടുള്ള സംസാരങ്ങൾ വേണമെന്നുള്ള ചിന്താഗതികളൊക്കെയാണ് ചിന്തയെ പോലുള്ള നേതാക്കൾക്ക് ഇവരെയൊക്കെ ആരാണ് സി പി എമ്മിന്റെ ഒരു യുവനിരയായി അംഗീകരിക്കുക ജനങ്ങൾ അംഗീകരിക്കില്ല പാർട്ടി തന്നെ മടുത്തു ഇവരെ കൊണ്ട് പിന്നെ എങ്ങനെയാണ് ജനങ്ങൾക്ക് മടുക്കാതിരിക്കുന്നത് ഇവരെല്ലാം വിവാദങ്ങൾ ഉണ്ടാക്കാൻ മിടുക്കരാണ് അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരിൽ വട്ടപൂജ്യവുമാണ് ചിന്താജറവും കയറിയ കാലം തൊട്ട് അതായത് യുവജന കമ്മീഷൻ കസേരയിൽ കയറിയ കാലം തൊട്ട് വിവാദങ്ങളല്ലാതെ മറ്റൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ബിയർ കുപ്പി വരെ വിവാദത്തിൽ വന്നിട്ടുണ്ട് കരിങ്ങാലി വെള്ളമാണ് എന്നുള്ള ചിന്താജറോമിൻ്റെ പ്രസ്താവനകൾ പോലും അംഗീകരിക്കാൻ സമൂഹം തയ്യാറല്ല കാരണം ഇതിനു മുൻപ് വലിയ രീതിയിലുള്ള പാർട്ടിയെ പോലും പരിഹസിക്കുന്ന പരസ്യമായി ജനങ്ങൾക്ക് മുൻപിൽ പാർട്ടിയുടെ പോലും വിലയിടിച്ചു കളയുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് ഈ ചിന്താജറോമിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇതിനിടെ മറ്റൊരു കാര്യം കൂടി പറയണം ബിയർ കുപ്പി വിവാദത്തിൽ ചിന്താചറോ ഇപ്പോൾ പ്രചരിപ്പിച്ചത് അസംബന്ധമായ കാര്യങ്ങളാണ് എന്നാണ് ചിന്താചറവും പ്രതികരിച്ചിരിക്കുന്നത് സമ്മേളനത്തിൽ ചൂടുവെള്ളം വിതരണം ചെയ്ത കുപ്പിയാണ് ദൃശ്യങ്ങളിൽ ഉള്ളത് താൻ മാത്രമല്ല ഒപ്പമുള്ള സഖാക്കളും അതിൽ നിന്ന് വെള്ളം കുടിച്ചുവെന്നും ചിന്ത പറയുന്നു സൈബർ ആക്രമണത്തിലെ തുടർ നടപടി പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും ചിന്ത ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് കൊല്ലത്ത് സി പി എമ്മിനെ വളർത്തുന്നതിൽ കാര്യമായ ഒരു നേട്ടവും ഉണ്ടാക്കാൻ ഈ ചിന്താജ്റവും ഉൾപ്പെട്ട ഡിവൈഎഫ്ഐക്ക് കഴിഞ്ഞിട്ടില്ല കാരണം പൊതുച്ചോറ് കൊടുത്തതിനെ പോലും എവിടെ ഒരു വേദിയിൽ അവസരം കിട്ടിയാലും ഞങ്ങൾ പൊതുച്ചോറ് കൊടുക്കുന്നവരാണ് ഞങ്ങൾ പൊതുച്ചോറ് കൊടുക്കുന്നവരാണ് എന്ന് നാഴികക്ക് നാൽപ്പത് വട്ടം പറയുന്നതല്ലാതെ എന്തെങ്കിലും വികസനം നടത്തിയ കാര്യം പറയാൻ ഈ ചിന്താജ്റവും നാവ് പൊങ്ങാറില്ല വാഴക്കുല വിവാദം ഉണ്ടാക്കിയത് ചില്ലറ ട്രോളുകളാണോ ഏറ്റുവാങ്ങിയത് അതുമാത്രമല്ല ചിന്നക്കടയിൽ കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കാൻ ആളെ ഇറക്കിയ വിമർശനങ്ങൾ അതൊക്കെ വലിയ വിവാദ കൊടുങ്കാറ്റ് ഉയർത്തിയ സംഭവങ്ങളല്ലേ അങ്ങനെ ചിന്താജറോമും ആരെയും പി പി ദിവ്യയും ഒക്കെ കോമഡി പീസുകളായി ജെ സി തോമസ് ഉൾപ്പെടെ ഉള്ള ഇവരുടെ യുവനിര ഇവർ ഉയർത്തിക്കാട്ടുന്ന വലിയ യുവനിര വലിയൊരു കോമഡി പീസുകളായി മാറി നിൽക്കുകയാണ് ഇവരെ എങ്ങനെയാണ് ജനങ്ങൾ പോലും അംഗീകരിക്കുക എന്നുള്ള ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത